ഒരാഴ്ചയാകുമ്പോൾ മുട്ട വിരിഞ്ഞ് കൂത്താടിയായി കൊക്കൂണൊക്കെ ആയി കിടക്കുക. നമുക്കതിനാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് പിടിച്ച് കുപ്പിയിലാക്കി അല്ലെങ്കിൽ വെറുതെ തറയിൽ ഒഴിച്ച് കളഞ്ഞ് കൊല്ല് എന്തുവേണേലും ചെയ്യാം. കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം, കൊതുകിനെയും അതിൻ്റെ ജീവിതചക്രമൊക്കെ നിരീക്ഷിക്കാനൊക്കെ ഇത് നല്ല ഒരു ഉപാധിയാണ്. കുപ്പിയിൽ കാണാം കൊതുകിൻ്റെ കൂത്താടി കൊക്കൂൺ. ആ നീളം കുറഞ്ഞ് വണ്ണം കൂടിയതാണ് കൊക്കൂൺ. അപ്പോൾ കൂത്താടി കഴിഞ്ഞ് അതിൻ്റെ വളർച്ച പൂർത്തിയായി കഴിയുമ്പോഴാണ് അത് കൊക്കൂണായിട്ട് മാറുന്നത്. കൊക്കൂണായി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വിരിഞ്ഞ് കൊതുക് പുറത്ത് വരും. ഇതിപ്പോൾ ഇങ്ങനെ കുപ്പിയിലാക്കി നമ്മൾ അതിനെ ഇങ്ങനെ അടപ്പിട്ട് സൂക്ഷിച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇതിനകത്തിരുന്നോളും. ഇവിടെ മുകളിൽ എയറുള്ളതുകൊണ്ട് ചാവില്ല. ഇതിൽ തന്നെ കിടന്ന് വളർന്നാൽ അത് കൊതുകായിട്ട് മാറും. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ പറയുന്ന മെത്തേഡ് ഇഫക്റ്റീവ് ആണെന്ന് ആളുകളെ കാണിക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് പലരും ഇതിൻ്റെ കൂത്താടീനെയും കൊക്കൂണിൻ്റെ ഒന്നും കണ്ടിട്ടില്ലാത്തവരുണ്ട്. കേട്ടിട്ടുള്ള കൂത്താടീനെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ പോലും ഈ കൊക്കൂണിനെ കണ്ടിട്ടില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കും. ഇതിനെ വെറുതെ തറയിലൊഴിച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഉറുമ്പുകൾ ഒന്ന് ഇതിനെല്ലാം പിടിച്ച് തിന്നും. ഞാനത് തറയിലൊഴിച്ച് കാണിക്കാം. ഇതിൽ കൊതുകിൻ്റെ ലൈഫ് സൈക്കിളിലെ രണ്ട് ഘട്ടങ്ങളുള്ളത് ലാർവയുണ്ട് പ്യൂപ്പയുണ്ട്. ലാർവേനെ നമ്മൾ കൂത്താടി എന്ന് വിളിക്കും മലയാളത്തിൽ. പ്യൂപ്പ അല്ലെങ്കിൽ കൊക്കൂൺ, അതിപ്പം ഭാഷ വ്യത്യാസമില്ലാത്ത പോലെ മലയാളത്തിൽ സമാധി ദശ എന്നാണ് പറയുക. ഇവർ ഭക്ഷണം കഴിക്കാനാണ് താഴെ പോകുന്നത്, ശ്വസിക്കാനായിട്ട് മുകളിൽ വരുന്നു. അല്ലെ കൊക്കൂൺ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമേ താഴെ പോകണം. എന്തെങ്കിലും അനക്കം ഉണ്ടാകുമ്പോൾ താഴെ പോവും. അനക്കം നിൽക്കുമ്പോൾ അവർ മുകളിൽ വന്ന് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും. ലാർവ അങ്ങനെയല്ല, ബ്രീത്ത് ചെയ്യാൻ മുകളിൽ വരും, ബ്രീത്തിങ് കഴിഞ്ഞാൽ താഴെ പോയി ഫുഡ് കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻ്റ്. ഇപ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന ഈ ഇതാണ് കൊക്കൂൺ. അതിൻ്റെ തലഭാഗം വലിയതും വാല് വളരെ ചെറുതുമായിരിക്കും. ലാർവ നീളത്തിലുള്ള ജീവിയാണ്, ഇങ്ങനെ ഈ ഏത്ത വാഴക്കൊല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അത്. അപ്പോൾ അത് ബ്രീത്ത് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണിത്. ഇതെല്ലാം ക്യൂലക്സ് ഇനത്തിൽപ്പെട്ട ലാർവകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത്. അനോഫിലിസ് ഇനത്തിലുള്ളതാണെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് നിൽക്കുക ശ്വസിക്കാനായിട്ട്. ഈ പ്യൂപ്പ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് അത് വിരിഞ്ഞ് കൊതുകായി മാറുകയുള്ളൂ. അപ്പോൾ ഈ ലാർവയുടെയും പ്യൂപ്പയുടെയും ലൈഫിൻ്റെ സൈക്കിൾ ലെങ്ത്ത് നോക്കിയിട്ടാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ, ഒരാഴ്ച ആകുമ്പോൾ പാത്രത്തിലെ വെള്ളം ചെരിച്ച് കളഞ്ഞാൽ മതി എന്ന് പറയുന്നത്. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ ഏത് കാലാവസ്ഥയിലായാലും മുട്ട വിരിഞ്ഞ് അതിൻ്റെ വെള്ളത്തിലെ ജീവിതം പൂർത്തിയാക്കി അത് പുറത്ത് വരില്ല, കൊതുകായിട്ട് പുറത്ത് വരില്ല.